ഹലോ, എന്താടാ? ആ, ഞാൻ റെഡിയാ. രജിസ്റ്റർ ഓഫീസിലോ? എന്തിനാ? വടാ. അളിയ മച്ചോ, എത്ര നാളാണ് നിന്നെ കണ്ടിട്ട്! ഞെക്കി കൊല്ലല്ലേ അവനെ. അടുത്ത ബർത്ത്ഡേക്ക് ഈ സാധനത്തിന് ആവശ്യമുള്ളതാണ്. നിങ്ങൾ എന്തിനാ ഇവിടെ വരാൻ പറഞ്ഞേ? ഞാൻ കാഞ്ഞിരമുക്കിലേക്ക് വരില്ലേ? ചില സാങ്കേതിക കാരണങ്ങളാൽ പ്ലാനിങ്ങിൽ മാറ്റം വന്നതിൽ ഖേദിക്കുന്നു. പറയടാ. പക്ഷേ വെറൈറ്റി ബർത്ത്ഡേ ആഘോഷമായിരിക്കും, പൊളിച്ചടുക്കി കൈത്തരും. പിന്നെ അല്ല, നമ്മൾ എങ്ങോട്ടേക്കും പോകുന്നില്ല. നിന്റെ വീട്ടിൽ ഇന്ന് നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. ഷൈൻ ചെയ്യ്. ഇതാണോ വെറൈറ്റി? വേറൊരു കാര്യമുണ്ട്, നിന്റെ ഒരു സഹായം വേണം. വൈശാഖെ, ഒരു മിനിറ്റ്. എടാ വൈശാഖേ, അതെ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ നിർബന്ധിക്കുന്നത്. എന്റെ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കും. ഇക്കേ പോലെ തന്നെ അവനും നമ്മുടെ ചങ്കാണ്. വാടാ. ഇത് മുസ്തഫ, നമ്മുടെ സ്വന്തം ഇക്കയാണ്. ഇക്ക ഇത് ക്രിസ്റ്റി. ഹായ് ക്രിസ്റ്റി. നീ വിചാരിച്ച ഇക്കയുടെ വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. വിചാരിച്ചാലല്ല, നീ വിചാരിക്കണം. എന്താണ്? എടാ, നീ വിചാരിക്കുന്നതല്ല അത്ര വലിയ സഹായമൊന്നുമല്ല, ഒരു ചെറിയ സഹായം. നമ്മളൊക്കെ ചങ്ക് ഫ്രണ്ട്സ് അല്ലേ. നിങ്ങൾ വളച്ചിട്ടാതെ കാര്യം പറ. എടാ, ഇന്ന് ഇവരുടെ കല്യാണം കഴിയേണ്ടതായിരുന്നു. കഷ്ടകാലത്തിന് രജിസ്ട്രാർ എന്ന് ലീവും, പിന്നെ ഇവര് രണ്ട് മതക്കാരായതുകൊണ്ട് രണ്ട് വീട്ടുകാരും കലിപ്പിലുമാണ്. ഇന്ന് കല്യാണം കഴിഞ്ഞിരുന്ന കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോ നാളെ എന്തെങ്കിലും നടക്കും. ഈ പെൺകുട്ടിയെ കൊണ്ട് ലോഡ്ജിലോ ഹോട്ടലിലോ റൂം എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ ഉണ്ടാ പോക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവർക്കൊന്ന് തങ്ങാൻ സേഫായിട്ടൊരു സ്ഥലം വേണം. അത് നീ വിചാരിച്ചാൽ നടക്കും. നിന്റെ വീട് അതിലും സേഫ് ആയ സ്ഥലം മുനിസിപ്പാലിറ്റിയിലില്ല. എന്റെ വീടോ? അത് പറ്റില്ല, പപ്പ അറിഞ്ഞാ കൊല്ലൂടാ. തിരുവനന്തപുരത്ത് കിടക്കുന്ന നിന്റെ പപ്പ ഇതെങ്ങനെ അറിയും? പപ്പയെ നല്ല ഒരു പൂച്ച കുഞ്ഞോലും അറിയില്ല, ഞാൻ ഗ്യാരണ്ടി. ഏയ്, അത് വേണ്ടടാ, എനിക്ക് അതിനുള്ള ധൈര്യമൊന്നുമില്ല. ക്രിസ്റ്റിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എടാ, വേറൊരു സ്ഥലം കിട്ടുമോ നമുക്ക് സേഫ് ആയിട്ട്? എന്റെ കാര്യം വീട്, എന്നെ വിശ്വസിച്ച് വന്ന പെണ്ണല്ലേ അവള്. ഒരു സേഫായ സ്ഥലത്താക്കിയല്ലേ പറ്റൂ. വീട്ടുകാരറിഞ്ഞ പദ്ധതി പൊളിയും. ഇവിടെ എങ്ങനെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഇക്ക ധൈര്യമായിട്ടിരിക്കുക, അവൻ സമ്മതിക്കുമെന്നേ. ഞങ്ങളുടെ ചങ്കാണവൻ, ഞങ്ങളൊരു ഹെൽപ്പ് ചോദിച്ചാൽ അവന് നോ പറയാൻ പറ്റത്തില്ല. അല്ലടാ വൈശാഖേ, ഞാൻ അളിയെ ഒന്നും മിണ്ടണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ദേ, ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്ത ആളാണ് ഇക്ക. ഞങ്ങളുടെ ചങ്ക് ഇക്കായ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലടാ പിന്നെ എടാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അളിയനൊരു ധൈര്യക്കുറവുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഇവരോട് പോകുന്നതുവരെ അളിയന്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാവും. പോരെ. വേണ്ടടാ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും. നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കാൻ ഞങ്ങളില്ലേ? എപ്പോഴും ഈ പുസ്തകപ്പുഴുവായി പപ്പയെ പേടിച്ചിരുന്ന ജീവിത വിജയം ഉണ്ടാവില്ല. ജീവിത വിജയം ഉണ്ടാവണമെങ്കിൽ റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താലേ ജീവിത വിജയം ഉണ്ടാവൂ. അപ്പോ നമ്മൾ ക്രിസ്റ്റിയുടെ വീട്ടിൽ പോകുന്നു, ബർത്ത്ഡേ പൊളിക്കുന്നു. ബർത്ത്ഡേ പൊളിക്കും, ബർത്ത്ഡേ ഉറപ്പായിട്ടും പൊളിക്കും. ബർത്ത്ഡേ മെയിൻ, ഇത് സൈഡ്, ബർത്ത്ഡേ പൊളിക്കണം. അത് തന്നെ. ക്രിസ്റ്റി, ഒരുപാട് നന്ദിയുണ്ട്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതൊന്നും സാരമില്ല, ഒരു രാത്രിക്കല്ലേ, നിങ്ങൾ കാറി കയറിയോ. ആ, സ്റ്റെല്ല. കണ്ട, ഇതാണ് സ്റ്റെല്ല, ഇക്കാടെ ചങ്ക്. ക്രിസ്റ്റി, ഇതെന്റെ ഇത്താത്തയാണ്. ആ ഇത്താത്ത, ഞങ്ങൾ ഇന്ന് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോളാനാ പറയുന്നത്. ഓ, മോനെ പടച്ചവൻ കാക്കും. നാളെ രാവിലെ 9 മണിയോടെ ഞാൻ വണ്ടിയും കൊണ്ട് വരും. റെഡി ആയിട്ട് നിന്നോളും. മടി പിടിച്ച് കിടന്നേ കരുത്. ചെല്ല്, ഇത്താത്ത പോയിക്കോ, പേടിക്കണ്ട. പോട്ടെ മോളെ.